കോവിഡ് പശ്ചാത്തലത്തിൽ കർഷക സമരം അവസാനിപ്പിക്കുകയാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് സംയുക്ത കിസാൻ മോർച്ച. സമരം ശക്തമായി തുടരുകയാണെന്നും പ്രഖ്യാപിച്ച സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചു. സമരം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച BKU കിസാൻ സർക്കാർ എന്ന സംഘടനയ്ക്ക് സമരസമിതിയുമായി ബന്ധമില്ലെന്നും നേതാക്കൾ അറിയിച്ചു. കർഷക സമരം വ്യാപനത്തിന് കാരണമാകുന്നുവെന്നും മൂന്നിലധികം കർഷകർ സമരഭൂമിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചെന്നും കാട്ടി ചില ഇംഗ്ലീഷ് ചാനലുകൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കുകയാണെന്നും കോവിഡ് വ്യാപനത്തിന് ശേഷം സമരം വീണ്ടും തുടങ്ങുമെന്നും വ്യക്തമാക്കി ഭാരതീയ കിസാൻ യൂണിയൻ കിസാൻ സർക്കാർ എന്ന സംഘടന രംഗത്തെത്തിയത്. നിലവിൽ സമരം തുടരുന്നത് ശരിയല്ലെന്നും സംഘടനയുടെ വക്താവ് ഭോപാൽ സിംഗ് പറഞ്ഞു. ഇതോടെ കർഷക സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന പ്രചാരണം ശക്തമായി. വാർത്തകൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനാണെന്നും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പാക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന ചില മാധ്യമങ്ങളായിട്ട് തെറ്റിദ്ധാരണ പരത്തുന്നത് ഇത് തീർത്തും തെറ്റാണ്. കേന്ദ്ര സർക്കാരും ഈ മാധ്യമങ്ങളും ഇതിൽ നിന്ന് പിന്മാറണം. കർഷക പ്രതിഷേധത്തിൽ ഇതുവരെ 470 പേർ മരിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കിയാണ് സമരം മുന്നോട്ട് പോകുന്നത്. ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സർക്കാർ നടത്തുന്ന പ്രചാരണമാണിതെന്നും സംയുക്ത കിസാൻ മോർച്ച കുറ്റപ്പെടുത്തുന്നു. തുടർ സമരങ്ങളുടെ ഭാഗമായി ഈ മാസം 26 കർഷകർ കരിദിനമായി ആചരിക്കും. രാജ്യത്തൊട്ടാകെ മോദി സർക്കാരിൻ്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനാണ് ആഹ്വാനം. പ്രതിഷേധത്തിന് വിവിധ തൊഴിലാളി സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദില്ലിയിൽ നിന്നും ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.